അസ്സലാമലൈക്കും പൊന്നാനി ചമ്മാണിക്ക കനാളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം കണ്ട മാണിക്ക കല്ലാണ് പുകലാണെങ്കിൽ എത്ര മാസമായി ഇതേപോലെ ഞങ്ങൾ ഒരുമിച്ചാണ്ട് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഒരു രണ്ട് മാസത്തിന്റെ അടുത്തായി. ഇപ്പൊ ഇതാക്കണം, ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലാണ്. ഇവള് പൊന്നാനി പെണ്ണെ ഒന്ന് അടങ്ങി നിക്ക്, ഒയിനെ കൊണ്ടുവച്ച് അതാണ് ഓളത് ഇട്ടരു. അപ്പൊ ഈ സാധനം കണ്ടേ, ഈത്തപ്പായം കണ്ടേ, അതിന്റെ ആകാംക്ഷയിൽ നിക്കാണ്. എന്നാ അത് പൊടിച്ചാടി. പിന്നെ എന്താ സംഭവം അറിയോ? അപ്പൊ എന്താ സംഭവം അറിയോ? അപ്പൊ വന്ന വീഡിയോ, ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ ഉത്തരവാദിത്തമായ ഞാൻ ചെയ്തതന്നെയാണ്. ഇവന് എയർഡ്രോപ്പ് ചെയ്തപ്പോ എന്തായി, രണ്ട് വട്ടം ചെയ്തു. അപ്പൊ ആ രണ്ടുവട്ടം നാട്ടിലത്തെ ഉള്ളോ ചെറിയല്ലോ, ഇത് ബാക്കി ഇഞ്ചതുകൊണ്ട് കൂട്ടിക്കരമ്പിയാണ്ട് ഇതാക്കിയതാണ് പൊന്നാന മുത്താളെ. ഏതായാലും ജസ്സിയും കുട്ടികളും മക്കളും കുഞ്ഞാനും ഒത്തുക്കിട്, പറഞ്ഞിട്ടില്ല എന്നില്ല വർത്താനം. എന്താപ്പ ചെജ്ജ, ഇത്രയും ദിവസം പിന്നെ ആ അല്ല ഇച്ച ജഗദീഷ് പറഞ്ഞൊരു ഓർമ്മയാണ് വരുന്നത്. സത്യം അങ്ങനെയാണ് ശരിക്കും. ആ കാരണം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നാട്ടിൽ ഒറ്റക്കായിരുന്നു. അതൊക്കെ നമ്മക്ക് ഒക്കെ നമ്മളെ തന്നെയാണ്, നമ്മളെ മുതലാണിത്. അപ്പൊ ഇങ്ങനെ കടന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോണ ഈ അല്ലസയാണ്. അല്ലസീത്തെ കുറച്ച് ഒരു അടിപൊളി കാഴ്ചകൾ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, ഇഞ്ച മുത്താക്ക് നമ്മളെല്ലാം കാട്ടി തരും. അപ്പൊ ഇനി അല്ലസീത്തെ എല്ലാ കാഴ്ചകളും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ്. അപ്പൊ മക്കളെ വീഡിയോ ഒക്കെ കേട്ട് പോന്നോള്. എന്തത്താടി ഇങ്ങനെ പറിച്ച് 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 അത് തിന്നാണ്ട് ഒരു ഭാഗത്തേക്ക് ആക്കാൻ നിക്കണ്ട. ദീത്തപ്പ എന്ത് എന്താ വെച്ചോ, എന്താ അടിച്ചല്ലടാ? ആ എന്താ അതള്? അല്ല നിങ്ങളെ നാട്ടില് ബായക്ക പൊരിക്ക് എന്താ പറയാ? ബായക്കുറുക്കോ പൊന്നാര ചെങ്ങയ്യ ബായക്ക പൊരി എന്നാ പറയാ? എന്താ സാജ എന്താ പറയല്? അപ്പൊ കള്ളത്തി 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 കള്ളത്തി. ഇപ്പൊട്ടിക്ക് വേണോ പറിച്ചോ? അവിടെ ചോപ്പിട്ടോ, ചോപ്പ് വേണേ കണ്ടോളി. അയ്യോ അല്ലസന്റെ രോമാഞ്ചം നമ്മുടെ നാസർ അൽ മാണിക്കക്കല്ല് പുകൽ വളാഞ്ചേരി അല്ലെ? അല്ല വളാഞ്ചേരി അല്ല, നമ്മളെ എവിടെ പാലക്കൽ അൽവെളിമുക്ക്. അങ്ങനെ പറയണം ഈ സാജിന്റെ കാരണോലി അല്ലേ? കാരണോല അന്ത്രോന കാരണോല. അപ്പൊ 58 വയസ്സ്. ഓക്കെ അല്ല എല്ലാം പറയണതീരേ. എസിയെ പൊട്ടത്തിയെ പൊട്ടത്തിയെ ഈ സാധനം നോക്കാ. പോത്തത് ഈ പോത്തത് പറഞ്ഞത് പോത്ത് നിക്കട്ടോ. കേട്ടില്ല ഈ സാധനം കണ്ടത്? ഈ ജമോ ഈ അല്ലസന്റെ പ്രത്യേകത തന്നെ ഈത്തപ്പഴത്തിന്റെ ഒരുപാട് തോട്ടങ്ങളുള്ള സ്ഥലമാണ് അല്ലെ അല്ലസ അല്ലെ? അല്ല ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ ടൂറ് പോകുമ്പോ നിങ്ങളാ പെണ്ണുങ്ങൾ പച്ചപ്പാവാണ്. ഞാൻ മിഞ്ഞാന്ന് അതിനോട് സംസാരിച്ച എന്റെ കണ്ണു മുറി കണ്ടപ്പോ പാവം തോന്നി. നിങ്ങളെ പെണ്ണുങ്ങള് നിങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാതെ നിങ്ങൾ ഒറ്റക്ക് നാട്ടില് വേറെ കെട്ടാൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പോയിട്ടുണ്ടാവും അല്ലേ? സഹിച്ചന്നെ താത്ത നിങ്ങളെ പറ്റിയാണ് ആ പറയണത്. അങ്ങനല്ല പിന്നെ പെണ്ണുങ്ങളെ പേടിച്ചിട്ട് അല്ലെ കുടുംബത്തെ പേടിച്ച് നമ്മളെ ജീവിതം കളയാൻ പറ്റില്ല. ജീവിതം വേണം, എൻജോയ് ജീവിതം ഒന്നേ ഉള്ളൂ എല്ലാവർക്കും. പറഞ്ഞു എല്ലാവർക്കും എവിടെയും പോവാം. ഇപ്പൊ ഡ്രൈവിംഗ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവിംഗ് ചെയ്ത് പഠിക്കുന്നു. ഞാൻ കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോകാത്ത സ്ഥലങ്ങൾ കുറവാണല്ലോ. എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത ടിക്കറ്റ് എടുത്തു. ഇന്ത്യയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കൊണ്ടുപോയി കറക്കിയിട്ടുണ്ട്. ഉഗാണ്ടി കഴിഞ്ഞ അടുത്തോണ്ടാണ് നിഷാള്ളുണ്ട്. അത് നമ്മളെ ട്രിപ്പ്. ഉഗാണ്ട നല്ല സ്ഥലമാണ്, പോകാൻ പറ്റിയ സ്ഥലമല്ല. പിന്നെ നമ്മുടെ നാട് പോലത്തെ നല്ല സ്ഥലമല്ല. നമ്മള്
ഇത് ജബൽഗാര ലാൻഡ് ഓഫ് സിവിലൈസേഷൻ അല്ലാസയിലെ മെയിൻ അട്രാക്ഷൻ ആണ്. പക്ഷെ ഇത് ഒരുപാട് ഭയങ്കര ഫേമസ് ആയ സ്ഥലല്ലേ? വേൾഡ് തന്നെ നജ്ജാടന്നാ ഞങ്ങൾ പോയി കയറിയോട്ടെ. ഓക്കെ കൊണ്ടോണില്ല മക്കളെ, ഇത് വേറെ ലെവലാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിക്ക് കയറി തന്നെ വേണം. ഏയ് അരിമുളൊക്കെ കണ്ടില്ല, എല്ലാം ഹാപ്പിയിലാണ്. അരി കണ്ടില്ലേ? ഉച്ച എന്തെന്നും ഉണ്ടാത്തേ? കഴിച്ചാലുണ്ടോ? ചെരിയാപ്പുണ്ടോ? ഒന്നുമില്ലല്ലോ. പള്ളി തന്നെ നല്ല രസമല്ലേ, ഒരു പള്ളി ഫുള്ള് മണ്ണിന്റെ ഒരു പഴമയാണ് അല്ലേ ഇവിടെ ഉള്ളത്. അല്ലേ അല്ലസ കംപ്ലീറ്റ് ഇതേപോലെയാണ്. അപ്പൊ അതെങ്ങനെ പോവും, നമ്മളൊരു പോക്ക് ഇങ്ങനെ പോവും. അല്ലസയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് മാണിക്കല്ലാള് അപ്പൊ നമ്മള് ഉള്ളിക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയാണ്ട് ഇതിന്റെ ഒരു മോഡലും കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, വലിയ ആൾക്കാർക്ക് മാത്രമുള്ളൂ ഇവിടെ ടിക്കറ്റ് വേണ്ടത്. അപ്പൊ അതാട്ടെ നമ്മള് മുതിർന്നാണ് പറഞ്ഞത്. പൊന്നാര മക്കളെ കാണേണ്ട സംഭവം തന്നെയാണ്. ഒന്ന് ഒന്ന് നോക്കാണ് ഇതാ ഐഷ്. ഇതൊന്നല്ല, ഇത് ഇനി വല്യ ജസിയേ. കാരണം ഞങ്ങള് രണ്ടീസം മുന്നേ ഒരാഴ്ച മുന്നേ ഇതിലേക്ക് വന്നു. ഇത് അന്നൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നില്ലേ. ഇതിന്റെ ഉള്ള് ഒരു സംഭവമാണ്, അതൊന്ന് കാണേണ്ട സംഭവം തന്നെ. ഞാനിവിടെ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്ത് മുഖമൊക്കെ അങ്ങനെ പൊള്ളുക. പക്ഷേ വെള്ളം ഒന്നും ഉണ്ടാക്കാൻ വരെ കഴിയാത്തൊരവസ്ഥ. മുഖമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തടവീകാണ്ടാണ് ഒന്നും ഉണ്ടാക്കണേ. പക്ഷെ എന്ത് സംഭവിച്ചാല് ജിദ്ദിയിലൊന്നും ഇത്ര ചൂടില്ലേ. വെള്ളം വരെ ബാത്റൂം പോവാൻ വരെ കയ്യാത്തൊരവസ്ഥ, അത്രക്ക് ചൂട്. ഇവിടൊക്കെ പണിയെടുക്കണ പോലെ സമ്മതിച്ചണം. അതെന്താ കാട്ടുന്നത്? അതാണ് പ്രവാസി. പക്ഷെ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ തണുപ്പാണ്, ഈ ഭാഗം ഉണ്ടല്ലോ തണുപ്പാണ്. ഇല്ല അതിന്റെ ഉള്ളിക്ക് കയറിയില്ല, അതിന്റെ ഉള്ളിൽ കയറിയാലുള്ള എനിക്ക് തണുപ്പ് അനുഭവപ്പെടുക. ജീവിതത്തിൽ കാണേണ്ട ഒരു സ്ഥലമാണ്. ഈ അല്ലസാന്ന് പറഞ്ഞ അള്ളാന്റെ റസൂല് വന്ന നാടാട്ടോ. അതും പാടെ പറഞ്ഞു അല്ലസ ഇവിടെ അല്ല, ഇവിടെ ഇവിടെ ഉണ്ടെന്നാണ് പറയണ കേട്ടത്. ഒക്കെ കാണിച്ചുതരാണ്, ഇപ്പൊ കാണിച്ചുതരും പൊന്നാല മക്കളെ. കാണാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ, ആ ആൾക്കാർക്കും മാണ്ടി കണ്ടാണ് നമ്മളിത് കാണിച്ചു തരുന്നത്. ഈ പാറിന്റെ ഉള്ളിക്കൂടി പോയിങ്ങാണ്ട്, പാറിന്റെ ഉള്ളിക്കൂടി പോയിങ്ങാണ്ട് ഇങ്ങനെ ഇതാവും. അതല്ലേ ഒരു പ്രത്യേകതയാണ്. റഹ്മാനായിട്ടില്ല തമ്പുരാനെ. ഇനി നോക്കട്ടെ, ചെതിന്റെ ഉള്ളില് ഈ ഗുഹി കൂടിയാ പോണം. ഇനി തണുപ്പാക്കാരോ, പെരും തണുപ്പാക്കാരോ. അത് അതിന്റെ ഉള്ളിന്ന് വരികയാണതേ തണുപ്പാക്കാരം. ഏയ് ഞങ്ങളങ്ങനെ അതാ കയറി കൊണ്ടിരിക്കാണ്. നോക്ക ആകാശം കാണാ, ആകാശം കാണൂല കേട്ടോ കേസിയെ. എങ്ങണ്ട് റീസൺ പറഞ്ഞ അല്ലാവ് കരച്ചു അറിയ. എങ്ങോട്ടോക്ക ഇതൊക്കെ ഇതൊക്കെ എപ്പോഴൊക്ക എങ്ങനെയുണ്ട് സാറല്ലേ? അസ്സലാമലൈക്കും. എഫാല കമ്മി മേലെ കാണണല്ലോ ഈ കല്ല് റബ്ബ നുറുന്ന കൂടി ചാടാന്നാ മതി. ഓലെന്താ അത് പറയുമല്ലോ, അതന്നെയല്ലേ പിടുത്തത്. ഇങ്ങോട്ടോ കടി പെരും ഗുഹ ഇങ്ങോട്ടോക്ക.
മക്കളെ മോളാട്ട ആകാശാട്ടാ കാണുന്നത്. നമ്മൾ ഊട്ടി ചെന്നാലും ഇങ്ങനെ തണുപ്പല്ലേ, ആ ഒരു തണുപ്പും പിന്നെ നല്ലൊരു സ്മെല്ല് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ശരിക്കും പുറത്ത് നിന്നാ പൊള്ളാണ് നമ്മൾ. പക്ഷെ ഇതിൻ്റെ ഉള്ളിക്ക് അല്ലാണ്ട് ഒരു ഇതന്നേക്കും. ഇന്ന് രാവിലെ പിന്നെ രാവിലത്തെ രസം കേൾക്കണെങ്കിൽ റിച്ച് ബാത്റൂം പോയിക്കണേ, അല്ല പച്ചപ്പാവം ചന്തയാക്കിയതാണ് പാന് ഇട്ട് എന്നോട് പറയാ. എന്നിട്ട് വെള്ളം എന്താ ഫ്രിഡ്ജിൽ വെച്ച കുപ്പി വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് വെക്ക, അയാളോട് ചീത്ത അറിയാ കൂടി വെള്ളം കൊണ്ട് വെച്ച്. ഇതൊന്നും കൊത്തുപണിയല്ല മക്കളെ, ഇതൊന്നും കൊത്തുപണിയല്ല, സൗദി ഈസ് വേറെ ലെവൽ, വേറെ ലെവലാണ്. ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഇന്റെ മക്കൾക്ക് ഞാൻ കാട്ടി തരുന്നത്. ഇങ്ങോട്ട് പോരും ഞമ്മക്ക് അങ്ങോട്ടാണ്. പടച്ചോണ്ടാക്കിയ ഒരു സംഭവം തന്നെ. എത്രയോ ഹൈറ്റിലാണ് നിക്കണത്, എത്രയോ ഹൈറ്റില് നമുക്ക് ആകാശം കാണാത്ത വിധത്തില്. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ്. ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പോ ദമാമിലുള്ള ആൾക്കാരനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ എല്ലാസ എന്ന് പറഞ്ഞ സ്ഥലം അത് ഇങ്ങോട്ടെ കിടക്ക്, ദമാമിലുള്ളവരൊക്കെ ഒന്ന് വന്ന് നോക്കുന്നുണ്ട്. ആ കുട്ടി കുടുങ്ങിക്കണേ, കുട്ടി നീ കുടുങ്ങിക്കാണ്, അതിന്റെ ഉള്ളിൽ പോവല്ലേ പണ്ടേ. അത് എന്തോ ഒരു ഐസിന്റെ തണുപ്പാട്ടാ. ഞാൻ പറയേ കുറച്ച് പിന്നെ നേരം പോക്കുമ്പോ നമ്മുടെ ടിക്കറ്റിൽ ഇവിടെ നിന്നാണ്. ോ എന്താടാ എന്ത് മാട്ടല്ലേ പണ്ട മാട്ടിക്കോ മാട്ടിക്കോ മാട്ടിക്കോ. മക്കളെ നിങ്ങക്ക് നമ്മളിത് കാട്ടിത്തത് പിന്നെ ആർക്കാ മാനം കാണൂല കേട്ടോ, ഇതൊന്നും മാനം കാണൂല. എന്തേ എന്നിട്ട് പോര് പോര് ചെങ്ങയ്യ guys pattu guys this very danger endale mashallah andore ore kai venanu illa bodhe ingotte pore ingante jessie vannire ee sthalangalokke kaare janam ibada ishtam pole to oru maasham alla full idanu jessie idu vare kattu paaka endha thoniye എന്ത് വിവരിക്കേണ്ടത്. അപ്പോ അതൊക്കെയാണ് സംഭവം. അല്ല വെണ്ണതാ പൊക്കണ് കരളെ എന്ന് വിളിച്ച് പിന്നെ ചൂടില്ലേ. ആ എന്താണ്
ഭൂമി അല്ലേ ഊറിൻ്റെ സാധനം ഉണ്ടാക്കിയാണ്, അല്ലാത്ത ജാതി അതും ഭൂമിയാണ് പറഞ്ഞ നടക്കാച്ച്. ഇതെന്തൊക്കെ എഴുതിയിട്ടുണ്ടോ? കാരണം ഇത് എനിക്ക് വായിച്ചാനൊന്നും അറിയില്ല, മനസ്സിലായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്കും വേണ്ടി വേണ്ടി അത് കാണിച്ചു തരണം, അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് വായിച്ചോണ്ടേ. ഏതാ വീഡിയോ എടുക്കണ്ടേ? എന്ത്? ആ അത് വീഡിയോ എടുക്കേ, ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് പോര്. അതിൻ്റെ ഉള്ളിലോ എന്നാ വരാം മോളെ. കാരണം അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ഇല്ല, പക്ഷെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് അറിയാപ്പത്തില്ല കാഴ്ചയാണ് ഈ കാണുന്നത്, കണ്ടോളി നിന്നാ. എന്ത് ഒന്നാനെ പെണ്ണേച്ച എന്താ ഈ പറയണത്? ആ അതെന്താ കുടൊക്കെ വെച്ചിക്കണ്? കുടത്തുനിന്ന് കൂടി എന്താ വരുന്നത്? ചെന്നാലും ഇതിൻ്റെ ഒരു വെടുപ്പും വൃത്തിയാണ് ഞാൻ പറയുന്നത് പൊന്നാര മക്കളെ, വേറെ ലെവലാട്ടോ. ഇതൊരു മനുഷ്യൻ്റെ ഒരു ആകൃതി കേട്ടോ. ആ എന്തത്തപ്പോ ഓരോരോ കോലം റബ്ബേ. ഏതായാലും വേറെ ലെവൽ തന്നെ കേട്ടോ. ഇല്ല കാര്യം നമ്മൾ മൂത്തോക്കി പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാണേണ്ട സംഭവങ്ങൾ തന്നെയാണ്. ആ ഇജ്ജ് ഇങ്ങോട്ട് പോന്ന ചങ്ങായി, എൻ്റെ അതൊക്കെ കഴിഞ്ഞു. അയറിയേ ഇങ്ങോട്ട് പോര്, പാത്തുമ്മ പോര്. കുഴപ്പമില്ല, അങ്ങനെ അവര് ബത്തുക്കള ഏരിയയിലാണ്. എന്റെ ഷോപ്പിലൊന്നും 4-5 ദിവസം നിന്ന സമയത്ത് അയാൾ ചോദിച്ചു, ഈ ഹസേല് വന്നിട്ട് മാത്രമാണ് ഞാൻ ഹിമാറും ചെലപ്പം കൊടുത്തത്. ഹസേല് നല്ല മാന്യമാണ്. നിന്റെ ഉള്ളില് ചില ആൾക്കാരെ വീഡിയോ കൊടുക്കുമ്പോ, അതല്ല മനസ്സിലായി, വീഡിയോ കൊടുക്കുമ്പോ ചില ആൾക്കാർക്ക് പറ്റൂല. പക്ഷെ ഇവിടെ സൗദികളും ഇവരൊക്കെ നമ്മളായിട്ട് സഹകരിച്ചാണ്, അത്രയും വേറെ ലെവൽ തന്നെയാണ്. ജീവിക്കാൻ നല്ല എടുക്കാവാ. ഓക്കെ ബാക്ക്, ഇത് ബാക്കാട്ടോ. അപ്പൊ നമ്മളിറങ്ങി, പുറത്തൊക്കെ ഇറങ്ങിയാണ്ട് ബാക്കാണ്. ബാക്ക് ഇറങ്ങാണ്ട് നിങ്ങള് ഒരു വേറെ മോഡലൊക്കെ നിങ്ങള് ഇതൊക്കെ 19 ഏക്കർ. ബാക്കി ആർക്കാ? അതിൻ്റെ മേലുണ്ടാവും. എത്രയാണ് ഇതിട്ടാണ് 19 ഏക്കറും പറഞ്ഞത്? ഞാൻ ഉണ്ടല്ലോ സാധ്യത. അന്തല്ലാത്ത വർത്താനം പറയാൻ നിങ്ങളെത്താണ്. ഞാൻ ഒരു മനുഷ്യനെ വഹിക്കാൻ കൂട്ടാത്, വെറുതെ വളവള വർത്താനം പറയാം. ആക്ഷൻ വേണോ? എന്താ ഓള് ബച്ചുവിനോട് പറഞ്ഞേ? ഫോട്ടോ പൊളിച്ചല്ലോ സാജിയേ, അല്ലാത്ത ജാതി. മക്കളെ നമ്മളെ അലിക്കാന്റെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലാണ്. ഇനി ബാക്കിയില്ല, ഞാൻ തിന്നിട്ട് ഞാൻ പറയും. ചെറുക്കിന്റെ കട്ട മമ്മൂട്ടി തന്നെ കേട്ടോ, വേറെ ലെവൽ തന്നെയാണ്. ഇത് ജസിക്ക് ഇഞ്ച പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കൂല്ലത് എവിടെയാണ്? എവിടെയാണ് ആ ജസിക്ക്? അത് ഇനി അതിക്ക് ഇറച്ചിയോ അതിലുണ്ടോ? നിങ്ങൾ രണ്ട് കണ്ടാട്ടിക്കണത്? സാധനം വേണം കേട്ടോ, മാനാളം കളിച്ചാൽ നിൽക്കരുത്. എളാപ്പാ പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തളേ. ഇഞ്ച സ്വഭാവം ചില നേരത്ത് ഭയങ്കര പശക്കാണ്. ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടെന്നറിയോ, നമ്മളെ പുലിവാൽ കല്യാണത്തിന് ജഗതി ഉണ്ടല്ലോ ഒരു ടീഷർട്ട് എടുക്കണ്. സാജിയെ പുലിവാൽ കല്യാണത്തിലേ ജഗതി ഒരു ടീഷർട്ട് എടുക്കണ്, ആ ടീഷർട്ടാണിത്. വേറെ ഏതായാലും കുട്ടി അല്ല, എന്ത് കുട്ടിയാണ്? ആൺകുട്ടിയാണ്. നാലു ആണോ? അലഹമ്ദില്ല അലഹമ്ദില്ല. അപ്പൊ എന്നാ അതിന്റെ ചെലവാണ് അല്ലേ? എന്റെ പാർട്ടിയാണെന്ന്. ഓക്കെ പക്ഷെ ഈ ബിരിയാണി എന്തേ ഓഞ്ഞി ഒളിച്ചൊക്കൊന്നുമില്ല. കാരണം ഇന്നലത്തെ വീഡിയോ വെറും 10 മണിക്കൂർ കൊണ്ട് 3.5 ലക്ഷം ചെലവാണ്. ഇനി ഒളിച്ചു നിട്ടാത്ത കാര്യം എന്താ ചെയ്യാ? അത്താണിക്കല്ലുമ്പോ താവളം ഒത്തിരിക്കണം, അവർ കുത്തിരിക്കണ് ഊറാൻ കുത്തിരിക്കാൻ കഴിയേ. എന്റെ ഒലക്കമ്പലെ ഇഷ്ടം. ആ ബായി കമ്പനച്ചു ബലവശി ക്യോ ഹബർ. പിന്നെ അതൊക്കെ പോട്ടെ, എന്റെ മുത്തേര് ലൈക്ക് അടിച്ചാ ലൈക്കടി 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 ഇച്ച് ലൈക്ക് വേണം. അതല്ല ലൈക്കടി അല്ലല്ല ഇച്ച് ലൈക്ക് അടിച്ച് ലൈക്കടി പ്ലീസ്. ഒരു ലൈക്ക് അടിച്ചാ പറ ഒരു ലൈക്ക് അടിച്ചാ പറ
പട്ടാമ്പി വരെ ഏതായാലും ഞങ്ങള് പിന്നെ ഇതെന്താ ബ്രെഡ അല്ലേ, ഞങ്ങളെ ജസ്സിയും കുട്ടികളും വന്നിട്ടില്ല, ജസ്സിയും കുട്ടികളും പിന്നെ ഇവിടെയാണ് റൂമിലാണ്. അപ്പൊ ഓർക്കില്ല ഭക്ഷണം ഇതൊക്കെ റെഡിയാക്കിയത്, ഒക്കെ തേവാനാണ്. രാത്രി എത്ര മണി? ഒരു മണിയാകാനായി അല്ലേ. ഏ ഇതാ ചപിച്ച് വെച്ച് ഇങ്ങനെ വയർത്തിക്കണത്. ഏ അപ്പോ ഏതായാലും ഭക്ഷണം ഞാനാണ് ആദ്യം ടേസ്റ്റ് നോക്കുന്നത്. എങ്ങനെ എന്റെ അഭിപ്രായം ഇല്ല, നമ്മള് മടിക്കുന്നത് നമ്മള് പറയണല്ലോ. മറ്റേ പുക കേട്ടിട്ടുണ്ട്, ഏ പുകട്ടിട്ടില്ലേ? ഇത് വേറെ ലെവലാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഈ ഉണ്ടാക്കുന്ന വെച്ച് മാത്രം പറഞ്ഞു അല്ല പറഞ്ഞോ? അതൊന്നല്ല കൂട്ടൊന്നു പറഞ്ഞല്ലോ നമുക്ക്. വേറെ ലെവലാണ് അല്ലേ മുത്ത. ഇതാണല്ലേ ഓണറ്. അല്ല എന്തായാലും പറയാം ഞങ്ങൾക്ക്. അല്ല ബിരിയാണി ഒരു മേക്കിംഗ് പറയും. അല്ല ദമ്മിന് ഇങ്ങനെ കാണലിട്ടിരുന്നത് ഇങ്ങനില്ല മറ്റേ പുകന്റെ അതൊക്കെ ഏതായാലും മക്കളെ ഇത് വേറെ ലെവലാണ്. നമ്പർ നമ്മള് കൊടുക്കട്ടെ, നമ്മളെ ചന്ദിന്റെ നമ്പർ നമ്മള് നീ കൊടുക്കും. അല്ല ഇല്ല ഇല്ല തന്നെ പറയും. ഏ നാരായണ വൈദ്യ അയച്ചു മുണ്ടൻ കേട്ടോ, നാരായണ വൈദ്യ മുണ്ടല്ലേ. ഓക്കെ വെച്ചു. പാവം ഉറക്കത്തുനിന്ന് നീച്ചുകൊണ്ട് ഇങ്ങോട്ടാണ്, വളമ്പി തരണം കേട്ടോ എന്നാ ഞാൻ തിന്നും പറഞ്ഞു. അനക്ക് വളമ്പി തരല്ല, വാരി തരുന്ന ചെയ്യാച്ച് തിന്ന് പറഞ്ഞു. കാരണം അമ്മായിരത്തെ ബിരിയാണിയാണ്. ജസ്സിയെ ഇല്ലത് പറ, എങ്ങനെയുണ്ട് ബിരിയാണി? ഏ ഇതാരുണ്ടാക്കിയതാർക്കറിയോ? ഏ സാറായിട്ടില്ലേ, വേറെ ലെവലല്ലേ. പക്ഷെ ഇതിന്റെ കൂട്ട അയാള് പറഞ്ഞിരുന്നില്ലടി. ഉറക്കത്തിലാണെങ്കിലും ഇത് തിന്നോ, സാധനം തിന്നാനൊക്കെ ഉറക്കത്തിന്റെ വിരാന്തല്ലോ. ഏതായാലും തിന്നോട്ടാ മക്കളെ. ഇന്നത്തെ പിന്നെ കലാസക്കോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആള് നല്ല ഉറക്കത്തിലായിരുന്നു. ഞാനാണെങ്കിൽ ബിച്ചുവിന്റെ ഒപ്പം പുറത്തൊക്കെ പോയി കണ്ട് വന്ന് പിന്നെ ഭക്ഷണം ബിച്ചുവിന്റെ റൂമിൽ പോയി അവിടെ നിന്ന് ഭക്ഷണവും കാര്യങ്ങളും തിന്ന് ഇവൾക്കല്ലേ കുറച്ച് ഭക്ഷണവും കിട്ടി. വേറെ ലെവലല്ലേ. അപ്പൊ ഇനി കൂടുതലൊന്നും ഇതാക്കണല്ലേ, നമ്മള് പിന്നെ നിർത്താണ്. അസ്സലാമു അലൈക്കും പൊന്നാനച്ച മാണിക്കക്കല്ലേ. കടാ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മുത്തകളെ.